നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ആൽഫ ബീറ്റ പ്രോണിങ് ആണ് സോ പ്രോണിങ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ബ്രാഞ്ചുകൾ നമ്മളുടെ ഗെയിം ട്രേയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് പ്രോണിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് ഇവിടെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആൽഫ എന്ന് പറയുന്നത് ബെസ്റ്റ് ഹയസ്റ്റ് വാല്യൂൻ്റെ ചോയ്സ് ാണ് അതായത് മാക്സിമൈസറിന്റെ ബെസ്റ്റ് ഹയസ്റ്റ് വാല്യൂ ചോയ്സിനെയാണ് നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ബീറ്റ എന്ന് പറയുന്നത് മിനിമൈസർ ലെവലിലെ ബെസ്റ്റ് ലോവസ്റ്റ് വാല്യൂ ചോയ്സ് ആണ് അപ്പം ആൽഫേന നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും ബി നമ്മൾ പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും ആൽഫ ബീറ്റ പ്രൂണിംഗ് എന്ന് പറയുന്നത് മിൻ മാത്സിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് ആൽഗോറിതമാണ് അപ്പം ഇത് കുറച്ചുകൂടി എഫക്റ്റീവും കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആണ് ആൽഫ ബീറ്റ പ്രൂണിങ് എന്ന് പറയുന്നത് ഇനി ആൽഫ ബീറ്റ പ്രോണിങ്ങിൻ്റെ നമ്മൾക്ക് എക്സാമ്പിളിലോട്ട് പോകാം അപ്പം എക്സാമ്പിളിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് പ്രോണിംഗ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പം പ്രോണിങ് നടക്കാനായിട്ട് നമുക്കിവിടെ ഒരു കണ്ടീഷൻ്റെ ആവശ്യമുണ്ട് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റയാണ് ആണ് നമ്മളുടെ ഇവിടുത്തെ കണ്ടീഷൻ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു ഏതെങ്കിലും ഒരു നോഡിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ താഴോട്ടുള്ള സബ് ട്രീനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല നമ്മൾ എക്സാമ്പിളിലോട്ട് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മിൻ മാക്സ് അൽക്കോർദം ചെയ്യുമ്പോഴത്തേനും നമുക്ക് മാക്സിമൈസർ ലെവലുണ്ട് മിനിമൈസർ ലെവലുണ്ട് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യ കാര്യമാണ് അപ്പം മാക്സ് പ്ലെയറിൻ്റെ ലെവൽ വരുമ്പോഴത്തേനും ആൽഫയുടെ വാല്യൂ മാത്രമായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് മിൻ പ്ലെയറിൻ്റെ ലെവൽ വരുമ്പോഴത്തേനും ബീറ്റയുടെ വാല്യൂ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് എന്താണ് ബാക്ക് ട്രാക്കിംഗ് ചെയ്യുമ്പോഴത്തേനും ഓരോ ലെവലിൻ്റെ ആൽഫ അല്ലെങ്കിൽ ബീറ്റ വാല്യൂസ് മാത്രമായിരിക്കും സൈമൾട്ടേനിയസ്ലി അപ്ഡേറ്റ് ആവുന്ന എല്ലാം കൂടെ ഒരുമിച്ച് അപ്ഡേറ്റ് ആവത്തില്ല അപ്പം ആൽഫ ആൻഡ് ബീറ്റ വാല്യൂ മാത്രമായിരിക്കും നമ്മൾ ചൈൽഡ് നോഡിലോട്ട് പാസ് ചെയ്യുന്നത് ഇതിൻ്റെ സൂഡോ കോഡ് ഉണ്ട് അപ്പം സൂഡോ കോഡിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൻമാക്സ് അൽകൂർദത്തിൻ്റെ കോമൺ ബേസിസിലാണ് ഇത് വരുന്നത് സോ ആ ഒരു വീഡിയോ കാണാത്തവർ ആ ഒരു മിൻ മാക്സ് അൽകുതം വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമേ നമ്മൾ ടെർമിനൽ നോഡാണ് എടുക്കുന്നത് ടെർമിനൽ നോഡിൽ നിന്നും നമ്മൾ ചിൽഡ്രൻ നോഡിലോട്ട് പോകുന്നതാണ് മാക്സ് എന്താണ് നമ്മൾക്ക് ഒരു നോഡുണ്ട് അപ്പോൾ അതിൻ്റെ ചൈൽഡ് നോഡ് മാക്സ് ലെവലിലാണെന്നുണ്ടെങ്കിൽ മാത്സ് ലെവലിലാണെന്നുണ്ടെങ്കിൽ അതിനെ മൈനസ് ഇൻഫിനിറ്റി വെച്ച് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുവാണ് ചെയ്യുന്നത് അതിൻ്റെ ചിൽഡ്ര ചിൽഡ്രനില് നമ്മൾ മിൻ മാക്സ് അത്കൂർദം റൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്കൊരു നോഡ് കിട്ടി ഓക്കെ അപ്പം അങ്ങനെ ഒരു നോഡ് കിട്ടിയിട്ട് അവരുടെ മാക്സ് വാല്യൂ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ ആൽഫ വാല്യൂ ഈ ആൽഫ മാക്സ് ഇവാല്യുവേറ്റഡ് വാല്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്താണ് ആൽഫ വാല്യൂം കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ് അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മിൻ സോറി ആൽഫ ബീറ്റ പ്രൂണിങ് ചെയ്യുമ്പോഴത്തേനും ഒന്ന് ആൽഫ ബീറ്റ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യണം രണ്ട് നമ്മളുടെ നോഡ് വാല്യൂ നോഡ് വാല്യൂ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പം അത് മാക്സ് ഇവ മാക്സ് ഓഫ് ഇവ ആൻഡ് മാക്സ് ഇവ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം വാല്യൂ എടുത്ത് അതിനെ നോഡ് വാല്യൂ ആയിട്ട് പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ മാക്സിമൈസർ ലെവലിൻ്റെ കേസിൽ ആൽഫ നോഡും കൂടെ നമ്മൾ എന്താണ് അപ്ഡേഷൻ ചെയ്യുവാണ് ചെയ്യുന്നത് സോ ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ അല്ലെങ്കിൽ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റയുടെ കേസിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് ഓക്കെ മിനിമൈസറിൻ്റെ കേസിലും സെയിം തിങ് തന്നെയാണ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു ആണ് നമ്മൾ ബ്രേക്കിംഗ് കണ്ടീഷൻ വരുന്നത് ബ്രേക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഓക്കെ മിനിമൈസർ ആയിട്ടുള്ള മിനിമൈസർ ലെവലിലുള്ള നോഡിനെ നമ്മൾ പ്ലസ് ഇൻഫിനിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ചിൽഡ്രൻ്റെ ഓരോ ചൈൽഡിനോടിനെടുത്തിട്ട് അവരുടെ ബീറ്റ ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമൈസറിൻ്റെ കേസിൽ ആൽഫ വാല്യൂസും മിനിമൈസറിൻ്റെ കേസിൽ ബീറ്റ വാല്യൂസും ആയിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സോ ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി ആൽഫ ബീറ്റ പ്രോണിങ്ങിൻ്റെ വർക്കിംഗ് നോക്കാം അപ്പം ഇതാണ് നമ്മളുടെ ആൽഫാബീറ്റ പ്രോണിങ്ങിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ലെവൽസിനെ ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട് മാക്സിമം എന്നുള്ളത് നമ്മളുടെ ഫസ്റ്റ് ലെവൽ മിനിമൈസർ ആണ് നമ്മളുടെ സെക്കൻഡ് ലെവല് തേർഡ് എന്ന് പറയുന്നത് മാക്സിമൈസർ ആണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് നമ്മളുടെ ടെർമിനൽ നോട്ട്സ് ആണ് ഇനി ഈ ഒരു ആൽഫ ബീറ്റോണിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാക്സ് പ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്നാണ് അല്ലെ എ ആണ് നമ്മളുടെ ഇനീഷ്യൽ നോഡ് അപ്പം എ യ്ക്ക് ആൽഫയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി എന്നും അതായത് ഇത് വേഴ്സ്റ്റ് കേസിലെ വാല്യൂ ആണ് ബീറ്റയുടെ വാല്യൂ പ്ലസ് ഇൻഫിനിറ്റി എന്നും നമ്മൾ എന്താണ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞാൽ എക്ക് ആൽഫ ബീറ്റ വാല്യൂ കൊടുക്കുക എന്നിട്ട് ഈ ഒരു ആൽഫയുടെയും ബി വാല്യൂ നമ്മൾ അടുത്ത ചൈൽഡ് നോഡിലോട്ട് നമ്മൾ പാസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ദാറ്റ് ഇസ് ആർ സ്റ്റെപ്പ് വൺ ബിയിലോട്ട് പാസ് ചെയ്തു ബി കഴിഞ്ഞിട്ട് ബിയുടെ ചൈൽഡ് ആയിട്ടുള്ള ഡിയിലോട്ടും അത് ഞാൻ പാസ് ചെയ്തു ഓക്കെ ഇനി ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഡിയുടെ ആൽഫ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ബിക്കോസ് എന്തുകൊണ്ടാണ് മാക്സ് ലെവലാണ് കിടക്കുന്നത് അപ്പോൾ ഡിയുടെ ആൽഫ വാല്യൂ ആയിരിക്കും മാറുന്നത് പിന്നെ ഡിയുടെ നോഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം ഡിയുടെ നോഡ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ് നമ്മൾ പഠിച്ച അൽഗോർദമാണ് മാക്സ് ഓഫ് ടു കൊമ ത്രീ അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ഇതിൻ്റെ നോഡ് വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കുമല്ലോ അല്ലേ അപ്പം ടു മാക്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി കൊമ ടു ടു കിട്ടും പിന്നെ മാക്സ് ഓഫ് ടു കോമാ ത്രീ നമുക്ക് ത്രീ കിട്ടും അപ്പം ഡീ യുടെ നോഡ് വാല്യൂ എന്ന് പറയുന്നത് ആണ് ഇനി ആൽഫയുടെ വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ആൽഫയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ആൽഫയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ടു നമ്മൾ ചെക്ക് ചെയ്യും അപ്പം ടൂ ആണ് ഗ്രേറ്റർ അപ്പോൾ നമ്മൾ ടു വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യും ടൂം ത്രീയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആണ് മാക്സിമം വാല്യൂ നമ്മൾ ത്രീ എഴുതും ഓക്കെ അപ്പം നമ്മൾക്ക് ഡിയുടെ നോട്ട് വാല്യൂവും കിട്ടി നമുക്ക് ആൽഫ ബിറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അൽഗോരിതം ബാക്ക് ട്രാക്ക് ചെയ്യുവാണ് എങ്ങോട്ട് ബിയിലോട്ട് ബാക്ക് ട്രാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ആർ സ്റ്റെപ്പ് ത്രീ ബിയിലോട്ട് ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോഴത്തേനും ബി ഏത് ലെവലിലാണ് നിൽക്കുന്നത് മിനിമൈസർ ലെവലിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പം ഏത് വാല്യൂ ആയിരിക്കും ആൽഫ ആയിരിക്കോ ബി ടെ ആയിരിക്കുമോ അപ്ഡേറ്റഡ് ആവുന്നത് ബി ടെ ആയിരിക്കും അപ്ഡേറ്റഡ് ആവുന്നത് ഓക്കെ അപ്പോൾ ബി ടെനെ നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ബീടെ ചിൽഡ്രൻ നോഡിൽ നോക്കണം അപ്പോൾ ചിൽഡ്രൻ നോഡിൽ നോക്കുമ്പോഴത്തേനും നമുക്കുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് സോറി ലോവസ്റ്റ് വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ബി ടെനെ റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നോക്കിക്കേ മിനിമം ഓഫ് മിനിമം ഓഫ് പ്ലസ് ഇൻഫിനിറ്റി കോമ ത്രീ ഇറ്റ്സ് നത്തിങ് ബട്ട് ത്രീ അപ്പം ബിയുടെ ബിറ്റ വാല്യു എന്ന് പറയുന്നത് നമ്മൾ ത്രീ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം ബിയുടെ ആൽഫ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയും ബിറ്റ വാല്യൂ എന്ന് പറയുന്നത് ത്രീയുമായിരിക്കും അപ്പം ഇനി അപ്പം അത് അതുപോലെ തന്നെ ബിറ്റയുടെ സോറി ബിയുടെ നോട്ട് വാല്യൂ ത്രീ ആയിരിക്കും ഓക്കെ ബിക്കോസ് എന്താണ് ഉള്ളതിൽ വെച്ചിട്ട് മിനിമം അവിടെ വന്നിരിക്കുകയാണ് റൈറ്റ് ഇനി അടുത്ത അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വൺ ടു ആൻഡ് ത്രീ ഇപ്പോൾ പെർഫോം ചെയ്തു ഇനി സ്റ്റെപ്പ് ഫോറിലോട്ട് നമ്മൾ നോക്കുകയാണ് സ്റ്റെപ്പ് ഫോർ എന്ന് പറയുമ്പോഴത്തേനും നൗ വി ആർ ഗോയിങ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ പേരൻ്റിനോട്ട് അപ്പം റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇ ആണ് ഓക്കെ ഈ ഞാൻ വന്നു അപ്പോൾ ഈ നമ്മളുടെ ബീടെ ഒരു സിബ്ലിംഗ് ആണല്ലോ അപ്പം ഈയിലോട്ട് ബീയുടെ ആൽഫ ബീറ്റ വാല്യൂ ഞാൻ പാസ് ചെയ്യുവാണ് അപ്പം ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ബീറ്റ ഈസ് ഈക്വൽ ടു ത്രീ ഓക്കെ ഇത്രയും മനസ്സിലായല്ലോ ഇനി ഈ ഒരു ലെവലിൽ വരുമ്പോഴത്തേനും ഏത് നോഡാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് നമ്മളുടെ ആൽഫ നോഡാണ് എന്തുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് മാക്സിമൈസർ ലെവലിലാണ് അത് കിടക്കുന്നത് അതുകൊണ്ടാണ് ആൽഫ ചേഞ്ചിങ് വരുന്നത് ഓക്കെ ഇനി ആൽഫയിലോട്ട് എന്ത് വാല്യൂ ആണ് വരുന്നത് വരുന്നതെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇനി മാക്സിമം ഓഫ് മൈനസ് ഇൻഫിനിറ്റി കോമ ഫൈവ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫൈവ് അപ്പം ഞാൻ എൻ്റെ ഈ മൈനസ് ഇൻഫിനിറ്റി മാറ്റി ഇവിടെ ഞാൻ ഫൈവിനെ പ്ലേസ് ചെയ്തു ഇനി ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചെക്ക് ചെക്കുന്ന വേറൊരു കാര്യം കൂടെ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണോ അല്ലയോ എന്ന് ഈ ഒരു സ്റ്റെപ്പ് നോക്കിയി ഫൈവ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ പ്രൂണിങ് ആണ് സംഭവിക്കുന്നത് വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു നോഡിനെ ഞാൻ ശ്രദ്ധിക്ക പോലും ചെയ്യത്തില്ല അപ്പോൾ സ്റ്റെപ്പ് ഫോറിൽ നമ്മൾ എന്താണ് ചെയ്തത് നോട്ട് ബിയുടെ ആൽഫേനയും ബിറ്റേനെയും നോട്ട് ഇയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു നോട്ട് ഈയുടെ ആൽഫേനെ നമ്മൾ ചേഞ്ച് ചെയ്യുവാണ് എന്തുകൊണ്ടാണ് അത് മാക്സിമൈസർ ലെവലില് ആയതുകൊണ്ട് ഇനി അടുത്തത് നമ്മൾ എഗെയിൻ അപ്പം ഇത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇവിടെ നോക്കുവാണ് എന്താണ് നമ്മൾ നമ്മുടെ ബിയിലോട്ട് പിന്നെയും ബ്രാ ബാക്ക് ട്രാക്ക് ചെയ്ത് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബീറ്റ വാല്യൂ നോക്കിക്കേ ഇവിടെ ഈയിടെ നോട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് മാക്സിമം വാല്യൂ ആണ് അപ്പോൾ ഫൈവ് ആണ് ഈയിടെ നോട്ട് വാല്യൂ അപ്പം ഫൈവായി ഇനിയിപ്പം ഞാൻ ഈ ത്രീയും ഫൈവും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ ഏതാണ് ലോവസ്റ്റ് വാല്യൂ ത്രീയാണ് അപ്പം ബി ടെയിൽ മാറ്റം വരുന്നില്ല എഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്ത് ഞാൻ എയിലോട്ട് പോകുന്നു എയിലോട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾ നോക്കിക്കുകയും എ അവിടെ മൈനസ് ആൽഫയാണ് നമുക്ക് കിടക്കുന്നത് സോറി മൈനസ് ആൽഫയിലെ മൈനസ് ഇൻഫിനിറ്റി ആണ് നമുക്ക് കിടക്കുന്നത് അല്ലേ മാക്സിമൈസർ ലെവലിലും അപ്പം മൈനസ് ഇൻഫിനിറ്റിയെ എനിക്ക് താഴെ ബിയിലുള്ള ബിയുടെ നോട്ട് വാല്യൂ ആണ് അപ്പം ഇത് വെച്ച് എനിക്ക് റീപ്ലേസ് ചെയ്യത്തില്ലേ അപ്പം ആ എയുടെ പുതിയ വാല്യൂസ് എന്ന് പറയുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു ത്രീ ബിറ്റ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു നോഡ് എടുക്കുന്നു അതിൻ്റെ ആൽഫ ബീറ്റ വാല്യൂ എടുക്കുന്നു അതിൻ്റെ മാക്സിമൈസർ ആണോ മിനിമൈസർ ആണോ ലെവലെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആൽഫ അല്ലെങ്കിൽ ബിറ്റേനെ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടീഷൻ പ്രൂണിങ്ങിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൂണിംഗ് ചെയ്യുക ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു എനെ ഈ ഒരു എയിൽ നിന്നും നമ്മൾ അടുത്തത് അടുത്ത അതിൻ്റെ ചൈൽഡ് നോഡിലോട്ട് പോവാണ് ദാറ്റ് ഇസ് ആർ സ്റ്റെപ്പ് സിക്സ് സോ സ്റ്റെപ്പ് സിക്സ് സ്റ്റെപ്പ് സിക്സ് ആ ഫൈവ് ആണ് ഞാൻ ഓർക്കുന്നില്ല ഓക്കെ സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് സിയിലോട്ട് ഞാൻ എൻ്റെ ആൽഫയുടെ വാല്യൂ ത്രീ എന്നും ബീറ്റയുടെ വാല്യൂ ഇൻഫിനിറ്റി എന്ന് ഞാൻ പാസ് ചെയ്തു സി എന്ന് പറയുന്നത് ഒരു മിനിമൈസർ ലെവലാണല്ലേ അപ്പം സിയുടെ ഫസ്റ്റ് ചൈൽഡ് നോഡിലോട്ട് ഞാൻ ഈ ഒരു വാല്യൂവിന് കൊടുക്കുകയാണ് ആൽഫ ഈസ് ഈക്വൽ ടു ത്രീ ആൻഡ് ബിറ്റ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇത് മാക്സിമൈസർ ലെവൽ ആയതുകൊണ്ട് തന്നെ ആൽഫയിലായിരിക്കും ഇവിടെ ചേഞ്ച് വരുന്നത് അപ്പം നമുക്ക് ഓരോ നോഡ് എടുത്ത് നോക്കാം അല്ലേ അപ്പം ആൽഫയുടെ വാല്യൂ എന്താണ് നമ്മൾ മാക്സിം മാക്സിമം ഓഫ് ത്രീ കോമ സീറോയാണ് സൊ ത്രീ തന്നെയാണ് നമ്മുടെ മാക്സിമം ആൽഫ എഗെയിൻ മാക്സിമം ഓഫ് ത്രീ കോമ വൺ അതെന്തുകൊണ്ടാണ് ഈ നോഡ് നോക്കി അപ്പം പിന്നെ ഈ നോഡ് നോക്കി ദാറ്റ് ഇസ് എഗൻ ത്രീ തന്നെയാണ് നമുക്കിവിടുത്തെ വാല്യൂ കിട്ടിയേക്കുന്നത് അപ്പം ഈ ഒരു രണ്ടെണ്ണത്തിൽ അപ്പം നമ്മളുടെ ആൽഫയുടെ വാല്യൂ ത്രീ തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ ആൽഫ ബീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത് നമ്മൾ നോട്ട് വാല്യൂ കണ്ടുപിടിക്കണം നോട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മറ്റേ മിൻ മാക്സിൽ യൂസ് ചെയ്ത സെയിം അൽകോർതുമാണ് രണ്ട് പേരിലുള്ളതിൽ മാക്സിമം ദാറ്റ് ഈസ് വൺ ഓക്കെ അപ്പം നമുക്കിവിടെ എഫിൻ്റെ നോട്ട് വാല്യൂവും കിട്ടി ആൽഫ ബീറ്റയുടെ വാല്യൂവും കിട്ടി തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് ഞാൻ എങ്ങോട്ട് പോവാണ് നമ്മുടെ സീയിലോട്ട് പോവാണ് സിയിലോട്ട് പോകുമ്പോൾ എനിക്കിവിടെ ബി ടെയിൽ ഇൻഫിനിറ്റിയാണ് കിടക്കുന്നത് അപ്പം ഇൻഫിനിറ്റിയും ഞാൻ എൻ്റെ ത്രീയും കൂടെ കമ്പയർ ചെയ്ത് നോക്കി അപ്പം ത്രീയും ഇൻഫിനിറ്റിയും കൂടെ സോറി ത്രീ അല്ല എൻ്റെ നോട്ട് വാല്യൂ ഞാൻ കമ്പയർ ചെയ്ത് നോക്കി നോട്ട് വാല്യൂ ഇൻഫിനിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏതാണ് ചെറുത് എൻ്റെ നോട്ട് വാല്യൂ ആണ് ചെറുതല്ലേ അപ്പം വൺ ഓക്കെ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ചെയ്തത് എഫിൻ്റെ ആൽഫയും ബി നമ്മൾ കണ്ടുപിടിച്ചു നോട്ട് വാല്യൂ കണ്ടുപിടിച്ചു എന്നുള്ളത് മണ്ടേയിലോട്ട് പോയി ഇനി അടുത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ സിയിൽ നിന്നും ജിയിലോട്ട് ആൽഫയുടെ ബി റ്റയുടെ വാല്യൂ പാസ് ചെയ്യണമല്ലേ പക്ഷേ പാസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആൽഫ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റ്റയുടെ കേസല്ലേ ഇവിടെ വന്നേക്കുന്നത് സോ വോട്ട് ആർ വി ഗോയിങ് ടു ഡു വി ആർ ഗോയിങ് ടു പ്രൂൺ ദിസ് എൻടയർ സെക്ഷൻ അപ്പം ഇവിടെ മൊത്തം ഇത് പ്രൂൺ ചെയ്തു അപ്പം ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ തിരിച്ച് എൻ്റെ പേരൻറ്റിനോടിലോട്ട് പോവാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് ശ്രദ്ധിച്ചേ അപ്പം പിന്നെ ഇവിടെ സീയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഞാൻ പ്രൂൺ ചെയ്തു അപ്പോൾ അതുകൊണ്ട് സീയുടെ വാല്യൂ എന്ന് പറയുന്നത് എഗെയിൻ ഇറ്റ് വുഡ് ബി വൺ അപ്പോൾ ഇതിൻ്റെ നോട്ട് വാല്യൂ ആയിരിക്കും കേട്ടോ കാരണം കാരണമെച്ചാൽ ഇവിടെ ഇത് നില്ലാണ് അപ്പം വണ്ണും എന്താണ് മൈനസ് അല്ലെങ്കിൽ നത്തിങ്ങിനും മാക്സിമം വാല്യൂ വാല്യു ആയിരിക്കും അപ്പോൾ സിക്ക് ഞാൻ ആണ് എൻ്റെ നോട്ട് വാല്യൂ അപ്പം ഇനി എയുടെ അവിടെ ശ്രദ്ധിച്ചേ ഏയുടെ ആൽഫ വാല്യൂ ആണ് മാറ്റേണ്ടത് ഇവിടെ നമുക്കുള്ള സിബ്ലിങ്സ് എന്ന് പറയുന്നത് സോറി ചിൽഡ്രൻ എന്ന് പറയുന്നത് ത്രീയും വണ്ണും ആണ് മാക്സിമം ആണ് വരുന്നത് അപ്പം എയുടെ വാല്യൂ എന്ന് പറയുന്നത് പറയുന്നതും ആണ് സോ റീഡ്രോയിങ് ദിസ് നമുക്ക് കിട്ടുന്നത് എ എന്ന് പറയുന്നത് ആണ് ബി ആണ് ഡി ആണ് ആൻഡ് ഡിയുടെ ഈ ഒരു നോഡും നമുക്ക് ത്രീയാണ് ഓക്കെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ആൽഫ ബീറ്റ പ്രൂണിംഗ് ചെയ്യുന്നത് എഗെയിൻ സ്റ്റെപ്സ് ഒന്നുകൂടി ശ്രദ്ധിക്കുക ആദ്യമേ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നോഡിൻ്റെ വാല്യൂവിൽ ഡിപ്പെൻ്റൻ്റ് അല്ല മാക്സിമം വാല്യൂ നമ്മൾ ആ ഒരു ഒഴുക്കിലാണ് എടുക്കുന്നത് പക്ഷേ നമ്മൾ നോഡ് വാല്യൂ കണ്ടുപിടിക്കാൻ മിൻമാക്സ് അൽകൂർത്തം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആൽഫ ബീറ്റ പ്രൂണിങ് അതെങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫ ബീറ്റ പ്രൂണിങ്ങിൻ്റെ എന്താണ് ഓർഡറിങ് ആണ് രണ്ട് രീതിക്ക് നമുക്ക് ആൽഫാബീറ്റ പ്രൂണിങ്ങിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും വേഴ്സ്റ്റ് ഓർഡറിങ്ങും ഐഡിയൽ ഓർഡറിങ്ങും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഈ ഒരു ആൽഫാബീറ്റ പ്രൂണിങ് മിൻമാക്സ് അൽഗോറം പോലെ തന്നെ വർക്ക് ചെയ്യുവാണ് അതായത് ഞാനൊരു മിൻമാക്സ് അൽഗോറം യൂസ് ചെയ്ത് എനിക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ അത്രയും തന്നെ ടൈമും സ്പേസും ഈ ഒരു ആൽഫാബീറ്റ പ്രൂണിങ്ങിന് എടുക്കുവാണ് ഇപ്പോൾ ഒന്നും പ്രൂണായി കട്ടായി പോകുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേഴ്സ്റ്റ് ഓർഡറിംഗ് ആണ് ഐഡിയൽ ഓർഡറിംഗ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് എൻ്റെ റൈറ്റ് സബ് ട്രീ കംപ്ലീറ്റ്ലി പ്രൂൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു ഐഡിയൽ ഓർഡറിങ് എന്ന് പറയും അങ്ങനത്തെ കേസിൽ എനിക്ക് മിൻമാക്സ് അൽഗോർദത്തിനേക്കാളും ഹാഫ് ടൈമേ എനിക്കിവിടെ ആൽഫാബീറ്റ പ്രൂണിങ്ങിന് എടുത്തിട്ടുള്ളൂ അപ്പം അങ്ങനത്തെ അതുകൊണ്ടാണ് നമുക്ക് ഓ ടൈം കോംപ്ലക്സിറ്റി ഒ ബി റീസ് ടു എമ്മും ഇവിടെ ഒ ബി റീസ് ടു എം ബൈ ടൂവും വന്നേക്കുന്നത് സോ ആൽഫാബീറ്റ പ്രൂണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കുക